ഈ ശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, സുഖമാണോ? എന്തെങ്കിലും വിഷമം പ്രയാസമൊക്കെ ഉണ്ടോ? ഒന്നും വിഷമിക്കരുത് കേട്ടോ. നമുക്ക് ഈശോയിൽ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണം. കുഞ്ഞുങ്ങളെ, പനിയൊക്കെ പിടിക്കാതെ ജലദോഷമൊക്കെ പിടിക്കാതെ സൂക്ഷിക്കണം കേട്ടോ. മഴക്കാലം പറയുന്ന കോണ്ടെക്സ്റ്റ് അമേരിക്ക വേറെ സ്ഥലത്ത്, മഴയില്ലാത്ത സ്ഥലത്ത് ഔട്ടോ കോണ്ടെക്സ്റ്റാണ്. എന്നാലും കേരളക്കാരെ ഉദ്ദേശിച്ചും കൂടെ പറഞ്ഞതാണ് കേട്ടോ. ഹല്ലേലൂയ. കർത്താവിന് കരുണയാലും ദയാലും സുഖമായിരിക്കുന്നു. ഇന്ന് വ്യാഴാഴ്ച ദിവസമായതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുള്ള ദിവസമാണ്. ഇച്ചിരി പ്രാർത്ഥന കിട്ടുന്ന ദിവസമാണല്ലോ. പ്രിയമുള്ള സഹോദരൻ, നമുക്കറിയാം അടുത്ത ഞായറാഴ്ചയാണ് അഭിഷേകാത്മികയുടെ 1000 എപ്പിസോഡ് പിന്നെ സംപ്രേഷണം ചെയ്യപ്പെടുന്നത് ഞായറാഴ്ച 8 മണിക്ക് ശാലോൻ TV. അപ്പോൾ അതിന് ആമുഖമായിട്ട് ശാലോൻ TV ഈ ദിവസങ്ങളിലെല്ലാം 8:00 അതിനെക്കുറിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ ശുശ്രൂഷകളൊക്കെ ഉണ്ട്. നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതെല്ലാം ഒന്ന് കണ്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നത് നല്ലതായിരിക്കും കേട്ടോ. പ്രൈസ് അല്ലോ. നമുക്കൊരു നന്മ അറിഞ്ഞതെന്ന് വെച്ചാൽ എളിയ ദാസന നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാവോ. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മയെ തമ്പുരാറ്റി അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമയാമേ. പ്രൈസ് അല്ലോ. നമ്മുടെ സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് വിശുദ്ധരാകാൻ അത്യാവശ്യം വേണ്ടത് എന്നുള്ളതാണ് തലക്കെട്ട്. നമുക്കറിയാം പിന്നെ അവിടുന്ന് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളുടെ പരിശുദ്ധന. ഇപ്പോഴും നമുക്ക് വിശുദ്ധയിലേക്ക് വളരാനൊരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വേണം. വാദി കുർബാന സിംഹത്തിൻ്റെ കുഞ്ഞുങ്ങളെയല്ലേ വിശുദ്ധനാകണം, വിശുദ്ധിയാകണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ ദൈവത്തെ കാണുമെന്നൊരു വചനമുണ്ട്. ഹെബ്രായലേഖനത്തിലെ വചനം നമുക്കറിയാം, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയാണ്. അപ്പോൾ അതിന് അത്യാവശ്യം വേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അതിതാണ് സഹോദരങ്ങളെ, 1 യോഹന്നാൻ 3:3 1 ജോൺ 3:3 വചനം ഇതാണ്. അതായത് അതിൻ്റെ ഒരു പശ്ചാത്തലം, അതിൻ്റെ മുകളിലത്തെ ഒരു രണ്ടാമത്തെ വാക്യമുണ്ട്, അതങ്ങ് വായിച്ചാൽ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ മനസ്സിലാക്കുകയുള്ളൂ. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന് പറയാം. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു. അതാണ് ഈ 1 യോഹന്നാൻ 3:3. രണ്ടാമത്തെ വാക്യം കിടക്കുന്നത് എന്താണെന്നറിയോ? രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ്, നാം ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്ക് വളരെ ക്ലിയറായിട്ട് അറിയാം, പക്ഷെ നാം എന്തായി തീരുമെന്ന് നമുക്ക് ഇതുവരെ വെളിപ്പെടുത്തി അറിയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ, എന്നാൽ ഈശോ രണ്ടാമത്തെ ആഗമനം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈശോ നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് നമ്മൾ എന്തായാലും അവിടുത്തെ പോലെ ആകും. എന്നിട്ട് പറയുകയാണ്, ഈ കർത്താവ് എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ കാണുകയും ചെയ്യും. അപ്പം നമ്മൾ നേരിട്ട് ഈശോനെ കാണുന്നില്ലെങ്കിൽ നേരിട്ട് അവിടെ നിന്ന് എന്തായിരിക്കും അതുപോലെ അവിടുത്തെ കാണുകയും ചെയ്യും. എന്നിട്ടാണ് പറയുന്നത് ഈ പ്രത്യാശയുള്ളവൻ. ഈ പ്രത്യാശയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവമക്കളാണെന്നുള്ളതും പിന്നെ നമുക്ക് യേശുവിനെ കാണാൻ സാധിക്കുമെന്നും ഈശോ വരുമെന്നും സ്വർഗമുണ്ടെന്നും അങ്ങനത്തെ ഒരു പ്രത്യാശയുള്ളവൻ, യേശുവിനെ നേരിട്ട് കാണുന്ന ദിവസത്തെക്കുറിച്ച് ബോധ്യമുള്ളവൻ, അതിനുവേണ്ടി ഒരുങ്ങുന്നവൻ, ആ പ്രത്യാശയുള്ളവൻ ചെയ്യുന്ന കാര്യം എന്താണ്? അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധനായ ദൈവത്തെ പരിശുദ്ധി കൂടാതെ ദർശിക്കാൻ പറ്റുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലോകത്തിൽ വെച്ച് നമ്മുടെ ശുദ്ധീകരണം പൂർത്തിയായില്ലെങ്കിൽ, ശുദ്ധീകരണ സ്ഥലത്തിൽ വെച്ചൊരു ശുദ്ധീകരണം കഴിയാതെ നമുക്ക് ദൈവത്തിൻ്റെ ഗ്ലോറി ദർശിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെയ്യുന്നത്, ഈ ലോകത്ത് വെച്ച് തന്നെ നമ്മളെ തന്നെ വിശുദ്ധനാക്കാൻ വേണ്ടി പരിശ്രമിക്കാൻ വേണ്ടി തുടങ്ങും, വിശുദ്ധീകരിക്കാൻ പരിശ്രമിക്കാം. ആ പരിശ്രമം എന്ന് പറഞ്ഞ് ഈശോയെ നമ്മൾ ആശ്രയിക്കാം, ഈശോ നമുക്ക് കൃപ തരും. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഈശോയെ എന്നൊരു വിശുദ്ധനാക്കണമേ, ഈശോ എന്നെ വിശുദ്ധയാ. കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങൾക്കൊരു സൂപ്പർ പ്രാർത്ഥന ഇങ്ങോട്ട് നോക്ക്. ചില വലിയ കുഞ്ഞുങ്ങളും പ്രാർത്ഥിച്ച കുഴപ്പമില്ല കേട്ടോ. ഈശോയെ എന്നൊരു വിശുദ്ധനാക്കണേ, ഈശോയെ എന്നെ. അത് വെറുതെ ഇങ്ങനെ പ്രാർത്ഥിക്കരുത്. നമ്മളിപ്പോൾ കടബാധ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ഓയിറ്റ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ജോലി ദിവസം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? മക്കളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ആ എരിവോടും തീക്ഷ്ണതയോടും കൂടി എല്ലാ ദിവസവും ഈശോയെ എന്നൊരു വിശുദ്ധനാക്കണം, ഈശോ എന്നെ വിശുദ്ധിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ദൈവം ദൈവത്തിൻ്റെതായ വഴികളിലൂടെ നമ്മളെ ശുദ്ധീകരിച്ച് ഒരു വിശുദ്ധനെ വിശുദ്ധിയാക്കും. ആ കാര്യത്തിൽ സംശയം വേണ്ട, ആഗ്രഹമാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഈശോ കൃപ തരുമ്പോൾ നമുക്ക് പരിശ്രമിക്കാനും വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് കേട്ടോ. അനേക വിശുദ്ധാത്മാക്കളുടെ ജീവനത്തിനെ പഠിച്ചു, ഇവരെല്ലാം ചെറുപ്പം മുതൽ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു, എനിക്കൊരു വിശുദ്ധനാകണം, വിശുദ്ധിയാകണം. ഹല്ലേലൂയ. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രത്യേകമായിട്ട് സ്തുതിക്കാം. നിങ്ങളെല്ലാം നന്മറഞ്ഞ് ചൊല്ലി പ്രാർത്ഥിച്ചതിനെല്ലാം പ്രത്യേകം നന്ദിയുണ്ട് കേട്ടോ. ഞാൻ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളും അതെല്ലാം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ് അത്ഭുതകരമായ കൃപകൾ കൊണ്ട്, അത്ഭുതകരമായ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുന്നു. ഈ കുടുംബങ്ങളെ ശല്യം ചെയ്യുന്ന പൈശാചികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശൻ്റെ ഇവിടെ ചാട്ടി പായിക്കുന്നു. ഈ കുടുംബങ്ങളിൽ നിന്ന് എല്ലാവിധത്തെ തടസ്സങ്ങളും യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശൻ്റെ ഇവിടെ ചാട്ടി പായിക്കുന്നു. രോഗികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ.
തടസ്സങ്ങളുള്ളവർ യേശു നാമത്തിൽ ബുദ്ധിതം പ്രാപിക്കട്ടെ. അടഞ്ഞിരിക്കുന്ന വഴികൾ യേശുക്കു നാമത്തിൽ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കാൻ്റെ കൃപ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. ഈ വചനം അനേകർക്ക് ഫലദായകമായി തീരട്ടെ. ഒരു കുഞ്ഞു പ്രാർത്ഥന അറിയാതെ എപ്പോഴും ഹൃദയത്തിൽ ഉയരുന്ന ഒരു അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ.